Hello everyone, welcome to video legs. LBS Allotment in the provisional rank list one of the Kutigalum with the request either video on rank position and sitting any IQ allotment video. Allegedly, Edelam rank lover Kerlam Pradeshikam in a video she and another. Apo in Adine video paraynada. Apo video Murvanite നമ്മുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഇതുപോലെ വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ റിപ്ലൈ തരുന്നത് പല കുട്ടികളും കമന്റിൽ വന്നിട്ട് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതികൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എല്ലാ ഇൻഫർമേഷൻസും ഇതുപോലെ വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ ക്ലിയർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇപ്പോ വന്നിട്ടുള്ളത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവോ റാങ്ക് പൊസിഷനിൽ അപ്പോൾ സി ഇൻഡെക്സ് മാർക്കിലൊക്കെ വേരിയേഷൻ ഉള്ള കുട്ടികൾ എന്തായാലും എൽബിഎസ്സിൽ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വേരിയേഷൻസ് വരാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി റാങ്ക് ഇപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് റാങ്ക് പൊസിഷൻ കാണാൻ സാധിക്കും ഒന്ന് സ്റ്റേറ്റ് മെറിറ്റ് അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി റിസർവേഷനിലുള്ള റാങ്ക് അപ്പോൾ അതെന്താണെന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സി നമുക്ക് ഈ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് പൊസിഷനിൽ നിന്ന് ഇത്ര റാങ്ക് ഇത്രാമത്തെ റാങ്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമുക്കൊരു 10,000 കുട്ടികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു 10,000 കുട്ടികളിൽ 10,000 കുട്ടികളിൽ നിങ്ങളെ മാർക്ക് വെച്ചിട്ടുള്ള റാങ്ക് പൊസിഷനാണ് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ഇനി കമ്മ്യൂണിറ്റി റാങ്ക് എന്ന് പറയുന്നത് ഈ 10,000 കുട്ടികളിൽ തന്നെ ഓരോ വിഭാഗം കുട്ടികളുണ്ടാവും ഇപ്പോൾ മുസ്ലിം കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുണ്ടാവും ഈഴവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടാവും ലാറ്റിൻ കത്തോലിക്സ് SC ST അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഓരോ വിഭാഗം കുട്ടികളുണ്ടാവും അപ്പോൾ അവരെ ഷഫിൾ ചെയ്തിട്ട് അവർക്കായിട്ട് പ്രത്യേകം ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ എത്രാമത്തെ പൊസിഷനാണ് അതാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി റാങ്ക് അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റും കമ്മ്യൂണിറ്റി റാങ്കും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ കമ്മ്യൂണിറ്റി റാങ്ക് ഇല്ലാത്ത കുട്ടികൾ ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസിൽ കമ്മ്യൂണിറ്റി റാങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ടൈമിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കമ്മ്യൂണിറ്റി റാങ്ക് കാണിക്കാത്തത് ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിലും ഞാൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ട് EWS വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇനി പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇനി അലോട്ട്മെൻറ്റ് വരുന്ന ഘട്ടത്തിലാണ് കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി റാങ്കും അതേപോലെ തന്നെ നിങ്ങളെ സ്റ്റേറ്റ് മെറിറ്റ് പൊസിഷൻ റാങ്ക് പൊസിഷനൊക്കെ നോക്കിയിട്ടാണ് അലോട്ട്മെൻറ്റ് എടുക്കുന്നത് അപ്പോൾ ഒരു കോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അലോട്ട്മെൻറ്റ് രീതികൾ ആദ്യം മനസ്സിലാക്കണം കുറച്ച് ലെങ്തി ആയിരിക്കും ഈ വീഡിയോ എന്നാലും നിങ്ങൾ അലോട്ട്മെൻറ്റ് രീതികൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാം ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് രീതി ഏത് സ്റ്റേറ്റ് മെറിറ്റ് എന്നാണോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റാങ്ക് എന്നാണോ നിങ്ങളെ പരിഗണിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നഴ്സിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ നോക്കുന്നത് ഗവൺമെൻറ് സീറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് കാരണം നമുക്ക് ഫീസ് കുറവ് വരുന്നതും ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതൊക്കെ ഗവൺമെൻറ് സീറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ കിട്ടുമ്പോഴാണ് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ നമുക്ക് സെയിം മാനേജ്മെൻറ്റ് ഫീസ് തന്നെയാണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഇപ്പോൾ നഴ്സിംഗിൻ്റെ കാര്യമാണെങ്കിൽ ഗവൺമെൻറ് സീറ്റ് ടോട്ടൽ മെഡിക്കൽ കോളേജിൽ വരുന്നത് 9 മെഡിക്കൽ കോളേജിൽ ഏകദേശം ഒരു 620 സീറ്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു 620 സീറ്റ് ഇപ്പോൾ ഓരോ കോളേജിലും എത്ര സീറ്റാണെന്നുള്ളത് കോളേജ് ലിസ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ 80 സീറ്റാണ് ഒരു കോളേജിലുള്ളത് അപ്പോൾ ഈ ഒരു 80 സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക ഈ 80 കുട്ടികളെല്ലാം ഓപ്ഷൻസ് കൊടുക്കുക അല്ലേ ഒരുപാട് കുട്ടികൾ ഓപ്ഷൻസ് കൊടുക്കും ആ കോളേജിൽ ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു കോളേജിൽ നമ്മൾ 10,000 കുട്ടികൾ ഓപ്ഷൻസ് കൊടുക്കുന്ന ടൈമിൽ ആ കൊടുത്ത ഓപ്ഷൻസ് കൊടുത്ത കുട്ടികളെ മാർക്ക് അടിസ്ഥാനത്തിൽ വീണ്ടും ഷഫിൾ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ അവരുടെ ആ ഒരു റാങ്ക് പൊസിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ് വരിക അപ്പോൾ ഈ ഒരു 80 സീറ്റും സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ നിന്നല്ല വരുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 80 സീറ്റിനെ ഡിവൈഡ് ചെയ്യുക
പകുതി സീറ്റ് ഇപ്പോൾ 80 ആണെങ്കിൽ 40 സീറ്റ് ഈ 40 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് നോക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഒന്നും നോക്കാതെ നിങ്ങൾ നമ്മളെ ഓപ്ഷൻസ് കൊടുത്ത കുട്ടികളിലെ അവരുടെ റാങ്ക് പൊസിഷൻ നോക്കിയിട്ട് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ നിന്നാണ് 40 സീറ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 40 സീറ്റോ ബാക്കി വരുന്ന 40 സീറ്റ് ഓരോ കമ്മ്യൂണിറ്റിക്കും ഇത്ര സീറ്റ് എന്നുള്ളത് നിങ്ങളുടെ LBSന്റെ പ്രോസ്പെക്റ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിന് 8% ആണ്, ഇഴവ കാറ്റഗറിക്ക് 6%, അങ്ങനെ ഓരോ വിഭാഗത്തിനും ഇത്ര പെർസെൻറ്റേജ് ഓഫ് സീറ്റ് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സീറ്റ് റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും ബാക്കി അവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിറ്റി റാങ്കിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും കമ്മ്യൂണിറ്റി റാങ്കിൽ ഇപ്പോൾ പൊസിഷൻ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ അവിടെ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി റാങ്ക് വെച്ചിട്ടാണ് നിങ്ങളെ പരിഗണിക്കുന്നത്. അപ്പോൾ ഇതാണ് റിസർവേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ കൊടുക്കണം. കമ്മ്യൂണിറ്റി റിസർവേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊക്കെ നമ്മൾ പറയാൻ കാരണം ഇതേപോലെ തന്നെയാണ്. എല്ലാ കോളേജിലും സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒരു കോളേജിൽ ഇത്ര സീറ്റിനെ ഈ രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ നിന്ന് എടുക്കും, കമ്മ്യൂണിറ്റി റിസർവേഷൻ ബേസ് ചെയ്തിട്ടും എടുക്കും. അതേപോലെ തന്നെ ഇനി അടുത്തത് വരുന്നത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇനിയിപ്പോൾ സ്പോർട്സ് കോട്ട, NCC കോട്ട ഇങ്ങനെയുള്ള റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത് പോലെയും നമ്മളുടെ റാങ്ക് പൊസിഷനെ ബേസ് ചെയ്തിട്ടുമാണ് അലോട്ട്മെൻ്റ് എടുക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് 3 അലോട്ട്മെൻറ്റ്സാണ് വരുന്നത്. 3 അലോട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് 1st, 2nd, 3rd അലോട്ട്മെൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലും മുൻ വർഷങ്ങളിലൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 300-ലേക്ക് 300 ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്കാണ് ജനറൽ വിഭാഗം കുട്ടികൾക്ക്, അതേപോലെ തന്നെ ഈ പ്രയോറിറ്റി വരുന്ന കമ്മ്യൂണിറ്റി ഉണ്ട് ഈഴവ മുസ്ലിം ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ 300 ഇൻഡെക്സ് മാർക്കിൽ തന്നെയാണ് കഴിഞ്ഞ വർഷമൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ വർഷത്തെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഏകദേശം നിങ്ങൾ കമൻ്റ് ചെയ്ത ഒരു ഇത് വെച്ച് ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 300-ലേക്ക് 300 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം കുറവാണ്, കഴിഞ്ഞ വർഷത്തേക്കാളും കുറവാണ്. 299 മാർക്കുള്ള കുട്ടികൾക്ക് 1000-1500 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനർത്ഥം 1000 അല്ലെങ്കിൽ ആ ഒരു അത്രയും കുട്ടികൾക്കേ 300 ഇൻഡെക്സ് മാർക്ക് ഫുള്ളുള്ളൂ. അപ്പോൾ ഈ ഒരു 300-ലേക്ക് 300 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ എല്ലാവരുടെ എയിം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തന്നെ ആയിരിക്കും. അവർ സെൽഫ് ഫിനാൻസിങ് കൊടുക്കാൻ സാധ്യതയില്ല, അവരെന്തായാലും കൊടുക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജായിരിക്കും. അപ്പോൾ ഈ മാർക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങളെ മാർക്കിനേക്കാളും മുതിർന്ന മാർക്കുള്ള കുട്ടികൾ അവിടെ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അവരെയാണ് ആദ്യം പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 അലോട്ട്മെൻറ്റ് മെയിൻ അലോട്ട്മെൻറ്റ്സിലൊക്കെ നല്ല റാങ്ക് പൊസിഷൻ, ഏകദേശം നമ്മൾ ജനറൽ വിഭാഗം എടുക്കുകയാണെങ്കിൽ 1000-1500 ഇടയിലൊക്കെ റാങ്ക് പൊസിഷൻ ഉള്ള കുട്ടികൾക്ക് തന്നെ ആയിരിക്കും ഈ ഒരു 3 അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്നത്. പിന്നെ നഴ്സിംഗ് മാത്രമല്ലല്ലോ, പാരാമെഡിക്കൽ കോഴ്സുകളും വരും. അപ്പോൾ നല്ല മാർക്കുള്ളവർ ചിലപ്പോൾ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളും ഓപ്ഷൻസ് കൊടുക്കും. ഈ രീതിയിലാണ് അലോട്ട്മെൻറ്റ് വരുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കമ്മ്യൂണിറ്റി റാങ്ക് നിങ്ങൾക്കിപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങൾക്കിപ്പോൾ 10,000 റാങ്ക് പൊസിഷനാണ്, പക്ഷേ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നല്ല റാങ്ക് പൊസിഷൻ ഉണ്ട്, 1000-ത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് റാങ്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ഗവൺമെൻറ് സീറ്റ് കിട്ടാനില്ല, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു റിസർവേഷൻ അതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. എനിവേ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടുന്നത് ഏകദേശം 1000-1500-2000 റാങ്കിൻ്റെ താഴെ വരുന്ന കുട്ടികൾക്ക് തന്നെ ആയിരിക്കും. കാരണം അവർക്കാണ് കൂടുതൽ മാർക്കുള്ളത്, ആ റാങ്ക് പൊസിഷനും കൂടുതൽ അവർക്കാണ്. ഏകദേശം നമുക്ക് ഗവൺമെൻറ് സീറ്റുകളൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും മാർക്ക്, ഏറ്റവും റാങ്ക് പൊസിഷൻ, ഏറ്റവും മികച്ച റാങ്ക് പൊസിഷനുള്ള കുട്ടികൾക്ക് തന്നെ ആയിരിക്കും ഗവൺമെൻറ് കിട്ടുന്നത്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പോൾ അത് സെൽഫ് ഫിനാൻസിങ് കോളേജ് നമുക്കൊരു 10,000-15,000 ഒക്കെ ഉള്ളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ സീറ്റുകൾ ലഭിക്കും. അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ഏത് കോളേജിൽ ഏത് ഇൻഡെക്സ് മാർക്കിലാണ് കിട്ടിയിട്ടുള്ളത്. അലോട്ട്മെൻറ്റ് ആ അലോട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് അവൈലബിൾ ആണ്, അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഏകദേശം നമുക്കൊരു 10,000-15,000 ഒക്കെ റാങ്കിൻ്റെ ഉള്ളിൽ വരുന്നവർക്കാണ് ഒരു നമുക്കൊരു 90-85% എങ്കിലും നമുക്ക് ചാൻസ് പറയാൻ പറ്റുള്ളൂ. അതിലും കുറഞ്ഞ റാങ്ക് പൊസിഷനൊക്കെ ഉള്ളവർക്ക് വളരെ ചാൻസ് കുറവാണ്, നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾ സെക്കൻഡറി ഓപ്ഷൻ നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നത് കാരണം തന്നെ പുറത്തേക്കുള്ള അഡ്മിഷൻ സാധ്യതകളൊക്കെ കൂടിയിട്ടുണ്ട്. ഇവിടെ റാങ്ക് പൊസിഷനൊക്കെ കുറവുള്ളവരൊക്കെ പുറത്തേക്ക് അഡ്മിഷൻ എടുക്കാനൊക്കെ
ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളോട് പറയാനുള്ളത്, അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ കോളേജിനെ കുറിച്ചിട്ടും യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും ഒക്കെ നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ. ധൃതി പിടിച്ചിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കേരളത്തിൻ്റെ പുറത്തുള്ള നല്ല കോളേജസിനെ കുറിച്ചിട്ടോ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടോ ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കരിയർ ഹെൽപ്സിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഏകദേശം റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതേപോലെ തന്നെ എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കുക, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കുക, മാർക്ക് കുറഞ്ഞവർ എങ്ങനെ ഓപ്ഷൻസ് കൊടുക്കണം, ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ റിസർവേഷൻ പെർസെൻറ്റേജ് ഒക്കെ നിങ്ങളുടെ പ്രോസ്പെക്റ്റിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.